ഇപ്പോൾ എൻ്റെ വീട്ടിലും നല്ല കൂൾ പെർഫ്യൂം സ്മെൽ കിട്ടാറുണ്ട്. ചില ഓഫീസുകളിൽ പോകുമ്പോൾ നമുക്ക് കൂൾ ആൻഡ് പ്ലസൻ്റ് സ്മെല്ല് കിട്ടാറില്ലേ, എങ്ങനെയെന്നല്ലേ? അതിനുവേണ്ടിയുള്ളൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം രണ്ട് നാരങ്ങ എടുക്കണം. അതിനെ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ, നമുക്കിതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം. അപ്പോൾ അതുപോലെ ആദ്യം രണ്ട് നാരങ്ങ കട്ട് ചെയ്തിട്ട് രണ്ട് ബൗളുകളിലായി ഇങ്ങനെ വെക്കണം. ഞാനിവിടെ രണ്ട് ബൗൾ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് പെർഫ്യൂം കാണിച്ചു തരാൻ വേണ്ടിയാണ് രണ്ട് ടൈപ്പ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് രണ്ട് ഈ ബൗളിൻ്റെ അകത്തും നാരങ്ങയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആൽക്കഹോളാണ്. ആൽക്കഹോൾ വന്നിട്ട് നമുക്ക് 40% യൂസ് ചെയ്യാം, അപ് ടു 90% വരെ 99% വരെയുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 70%ൻ്റെതാണ്. നമുക്കത് 4 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഓരോ ബൗളിലും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ബൗള് മാറ്റുകയാണ്. എനിക്ക് വേണ്ടത് പ്യുർ നാരങ്ങയുടെ ഫ്ലേവറാണ്, അപ്പം അത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കൂൾ പ്ലസൻ്റ് സ്മെല്ലാണ്. അതിനുവേണ്ടി ഞാൻ നമ്മളെ കംഫർട്ടിൻ്റെ ഒരു സാഷേ പാക്കാണ് എടുക്കുന്നത്, മോർണിംഗ് ബ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഒരു സാഷേ പാക്ക് ഫുള്ള് വേണം കേട്ടോ, നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും ഒരു സാഷേ പാക്ക്. നമുക്കിനി വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് വേണ്ടിയിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ പ്ലസൻ്റ് സ്മെല്ലുള്ള പെർഫ്യൂം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം നമ്മൾ രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കിയത്. ആദ്യം ഒന്ന് സിട്രസ് നാരങ്ങയുടെ ടൈപ്പും പിന്നെ ഒന്നുള്ളത് നമ്മുടെ കംഫർട്ടിൻ്റെ മോർണിംഗ് ബ്രീസ് എന്നുള്ളത്. ഇതിൽ നമുക്ക് നാരങ്ങയുടെ ഫ്ലേവർ നമുക്ക് ബാത്റൂമിൽ വയ്ക്കാം, അതുപോലെ തന്നെ മോർണിംഗ് ബ്രീസിൻ്റെ ഫ്ലേവർ നമുക്ക് ലിവിങ് റൂമിൽ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലും ലക്ഷറി ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ സ്മെൽ വണക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, കമൻറ്റും ഇടുക. താങ്ക് യു.